ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക്കീസ്. ഞങ്ങളുടെ പുതിയൊരു റൈഡിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഹിമാലയനിയൻ ട്രിവാൻഡ്രത്തിന്റെ സെക്കൻഡ് എപ്പിസോഡാണ്. നമ്മൾ പുഞ്ചക്കരി പാടത്തിലേക്ക് പോവുകയാണ്. ഇപ്പൊ പുഞ്ചക്കരി പാടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ സിറ്റിയിലുള്ളൊരു ട്രിവാൻഡ്രം സിറ്റിയിലുള്ളൊരു നെൽപ്പാടവും പച്ചപ്പും ആ ഒരു പഴയ ഗ്രാമീണ സൗന്ദര്യവും കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ പ്രീവിയസ്ലിയും വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കിരീടം ബ്രിഡ്ജിന്റെ വ്ളോഗും പിന്നെ പുഞ്ചക്കരി പാടം എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയായിരിക്കും ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയും ഒരു ബ്യൂട്ടിയും. ഇന്ന് അവിടെ റൈഡ് ചെയ്ത് പോയിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ട് നടത്താനുണ്ട്. സമയം ഏതാണ്ട് 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇറങ്ങാം. അപ്പൊ എന്റെ കൂടെ അമലി ഉണ്ട്, എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഹായ് ഗൈസ്, അപ്പൊ നമ്മള് പുഞ്ചക്കരിയിലോട്ടാണ് പോകുന്നത്. നമ്മുടെ തിരുവനന്തപുരം സിറ്റിയുടെ ആ ഒരു എന്താ പറയാ, കുട്ടനാട് ഓഫ് ട്രിവാൻഡ്രം എന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് പതുക്കെ പുഞ്ചക്കരിയിലോട്ടോ. ഇപ്പൊ നമ്മള് വേട്ടമുക്കാണ് കേട്ടോ നിൽക്കുന്നത്. ഫുള്ള് മഴയായതുകൊണ്ട് ഇന്നലെയൊന്നും ബൈക്ക് എടുക്കാനേ പറ്റിയില്ല. ബൈക്ക് എടുക്കാതെ ഇങ്ങനെ ഒരു ചെറിയ മിസ്സിംഗ് ആയിട്ടിരുന്നപ്പോഴാണ് ഇന്ന് രാവിലെ നമുക്കൊരു ഫോട്ടോഷൂട്ടിന് പോയാലോ എന്നുള്ളൊരു ഐഡിയ വന്നത്. നമ്മളോട് അമലയുണ്ട്, അമല സ്കൂട്ടറിലാണ് വരുന്നത് ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ഞാനിന്റെ നാവിഗേഷൻ ഇട്ടെങ്കിലും ഇത് ഇപ്പൊ കിട്ടുന്നില്ല. ഫോണിന്റെ എന്തെങ്കിലും സെറ്റിങ്ങിൻ്റെതാണോ എന്നറിയില്ല. ആപ്പ് ഓപ്പൺ ആയിരിക്കുമ്പോൾ കിട്ടും, പിന്നെ ഞാൻ ആപ്പ് അങ്ങ് ക്ലോസ് ചെയ്തപ്പോഴത്തേക്കും ടൈം മാത്രം കാണിക്കുന്നുള്ളൂ. ഇനി ഫോണിന്റെ എന്തെങ്കിലും സെറ്റിംഗ് മാറ്റണോ എന്നറിയില്ല. അപ്പോൾ നല്ലൊരു പുലർക്കാലമാണ്. ഈ സൈഡ് ഓക്കെ, ഈ സൈഡ് ഒരു ചേട്ടൻ പറന്നു വരുന്നുണ്ട്. ആ ഈ സൈഡ് ഓക്കെ. ഇവിടെ ബൈക്കൊക്കെ വെച്ചിട്ട് നമ്മുടെ നടക്കാൻ പോകുന്ന ആളുള്ള ബൈക്കൊക്കെയാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് ഓടിക്കാൻ നല്ല സുഖമുണ്ട്, നല്ല തണുത്ത കാറ്റും. മോർണിംഗ് റൈഡ് അടിപൊളി സംഭവം. നമുക്ക് ആ ഒരു ബൈക്കിന്റെ ഒരു ഇതൊക്കെ ബൈക്കുമായിട്ടൊരു എന്താ പറയാ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവരാനായിട്ടൊക്കെ മോർണിംഗ് റൈഡ് അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തിന്റെ പേര് എന്തായിരുന്നു, പാപ്പനംകോട് ആണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഹെൽമെറ്റ് വാങ്ങിച്ചത്, ഇവിടെ നിന്ന് ഏതോ ഒരു കടയിന്ന് അടിപൊളി സൺറൈസ് വ്യൂ വരുന്നുണ്ട് ഈ സൈഡിൽ നിന്ന്. അടിപൊളി ലുക്ക്. എന്തായാലും നമ്മളെ പുഞ്ചക്കരി പോകുമ്പോഴത്തേക്കും പൊളി വ്യൂ ആയിരിക്കും. നമുക്ക് ഫ്ലൈറ്റ് പിടിച്ചാലോ. ഇങ്ങോട്ടാണ് നമ്മുടെ പുഞ്ചക്കരി. കറക്റ്റ് വഴി അറിയില്ല കേട്ടോ, ഇനിയിപ്പോ ചോദിക്കേണ്ടി വരും. നമ്മുടെ നാവിഗേഷൻ പൊട്ടിക്കിടക്കാണ്, ഇതിന്റെ ഫോൺ സ്റ്റാൻഡും ഇല്ല. അയ്യോ, ഓഫ് റോഡിങ് ആദ്യം തന്നെ കിട്ടിയല്ലോ ദൈവം. ഇവിടുത്തെ റോഡിന് പറ്റിയത് ഓഫ് റോഡിങ് വണ്ടി തന്നെയാണ്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല കൂളായിട്ട് ഇറക്കിയൊക്കെ ഓടിക്കാം. അയ്യോ ചെളി. നമ്മൾ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ പുതിയ വണ്ടി ചെളിയിലിറങ്ങും, ഭയങ്കര ഒരു വിഷമമാണ്. റോഡ് പകുതി പൊളിച്ചിട്ടൊക്കെയാണ്, ഇത്രയും പാർട്ട് പൊളിച്ചിട്ടൊക്കെയാണ്. അപ്പം നമുക്ക് ഫ്രണ്ടിലോട്ട് ഈ ഒരു സൈഡ് കൊള്ളാവുന്നതുകൊണ്ട്, അവിടുന്ന് വണ്ടി ഇല്ലാത്തതുകൊണ്ട്, നമുക്ക് ബൈക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പം കാറൊക്കെ ആണെങ്കിൽ സൈഡൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് എന്തായാലും ഈ കുഴിയിലോട്ട് ഇറക്കേണ്ടി വരും. തിരുവല്ല സ്ട്രൈറ്റ്, കാലടി റൈറ്റ്. അപ്പൊ നമുക്ക് തിരുവല്ല റൂട്ട് ആണ്. ചേട്ടാ, പുഞ്ചക്കരി ഇങ്ങോട്ടാണോ നേരെ പോയതിയാ? അപ്പൊ നമുക്ക് ലോക്കൽ സപ്പോർട്ട് വേണ്ടി വന്നു. നമ്മുടെ പുഞ്ചക്കരി ഓഫ് റോഡ് വന്നിട്ടുണ്ട്. ഇങ്ങോട്ടായിരിക്കണം നമ്മുടെ പുഞ്ചക്കരി. ഈ ലെഫ്റ്റ് സൈഡിൽ അടിപൊളി സൺറൈസ് വ്യൂ ആണ്.
വെള്ളത്തിലൂടെ ഇറക്കി നമ്മൾ ഓഫ് റോഡിങ് ചെയ്യുകയാണ് ഗൈസ്. മുഖത്തന്നെ വെയിലടിച്ച നമ്മുടെ പുഞ്ചക്കരി സ്വീകരിച്ചു വയ്ക്കുകയാണ്. ഹായ്, വെള്ളമൊക്കെ കെട്ടിയ പടിപൊടി. ഇവിടെ നടക്കുന്ന ആളാണല്ലോ കൂടുതൽ വണ്ടികളെക്കാളും. വഴി കൂടെ നടക്കുന്ന ചേട്ടന്മാരെ നമുക്ക് കാണാം. ബേർഡ് വാച്ചിങ് നടത്തുന്ന ഒരു ഫോട്ടോഗ്രാഫർ ചേട്ടനെ നമുക്ക് കാണാം. അപ്പൊ ഇവിടെ എല്ലാരും ഇതിനെ കൂടെ നടക്കുന്നത് ഭയങ്കര കെയർലെസ് ആയിട്ടാണ്. ആരും ഒതുങ്ങത്തൊന്നും ഇല്ല. ഫോൺ അടിച്ചാൽ പോലും മാറാത്ത ഒരു രീതിയിലാണ് എല്ലാരും നടക്കുന്നത്. റോഡിന്റെ നടുക്കൂടെ നടക്കും മനുഷ്യരൊക്കെ. അത് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണല്ലോ. നല്ല അടിപൊളി ഈ ഒരു പാടത്തിന്റെ ഇത്രയും നല്ല വ്യൂ മഴ പെയ്യുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ. മഴ പെയ്തതിന്റെ ഒരു നെക്സ്റ്റ് ഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പർ വ്യൂ ആണ്. ഒരു സൺറൈസ് വ്യൂ ആണ് അടിപൊളി. ഇവിടെ ഇത്രയും ക്രൗഡ് പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ച് നല്ല ആൾത്തിരക്ക് കുറവായിരിക്കും. ഇതാണ് നമ്മുടെ കിരീടം പാലം. ഹായ്, അടിപൊളി. നമുക്ക് നമ്മുടെ പാലത്തിൽ കയറ്റി വയ്ക്കാം. നമ്മുടെ ബദൽ പാലം, കിരീടം പാലത്തിന് നമ്മൾ ഫൈനലി എത്തിയിരിക്കുകയാണ്. അടിപൊളി കാഴ്ചയാണ്. ഇവിടെ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെള്ളമൊന്നും വണ്ടിയില്ലായിരുന്നു നമ്മൾ വരുമ്പോഴത്തേക്കും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ഓഫ് റോഡിങ് കിട്ടും നമുക്ക്. ഹെൽമെറ്റ് വരാം. പുഞ്ചക്കരി പാടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതേ, നമ്മുടെ ബൈക്കും ഉണ്ട്. നമ്മൾ ഫോട്ടോഷൂട്ടിന് വന്നതാണ്. നമ്മൾ ഫോട്ടോഷൂട്ടിൻ്റെ കോസ്റ്റ്യൂമിൽ റെഡി ആയിട്ടേക്കാണ്. കണ്ടല്ലേ, നമ്മൾ തന്നെയാണ് നമ്മുടെ ക്യാമറമാൻ. നമുക്ക് ഒരു തെണ്ടിയുടെ സഹായം ആവശ്യമില്ല. വണ്ടി തള്ളാൻ വേറൊരു തെണ്ടിയുടെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. അപ്പം നമ്മുടെ പുഞ്ചക്കരി പാടത്തിൽ ഈ ഒരു തോടിലൊക്കെ വെള്ളം ഒരുപാട്, മഴയെ തുടർന്ന് വെള്ളമൊക്കെ ഒരുപാട് കയറിയാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ വന്നപ്പോഴത്തേക്കും വെള്ളം ഭയങ്കര താഴ്ചയിലായിരുന്നു. അതുപോലെ കുറച്ച് മുമ്പ് വന്ന് വല എറിയുന്നതും കണ്ടു മീൻ പിടിക്കാനായിട്ട്. മീൻ പിടിക്കാനൊക്കെ പറ്റിയ സമയമാണ്. അപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ വന്നപ്പോഴും കാണിച്ചായിരുന്നു. വെള്ളം നിറഞ്ഞ് ഒഴുകുകയാണ്. ഒരുപാട് മീനൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചെറിയൊരു ഓഫ് റോഡിങ് ട്രൈ ചെയ്തു. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഫുള്ള് ചെളിയും ചതിപ്പും ഒക്കെയാണ്. അപ്പോൾ വണ്ടി അതൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ തകർത്ത് ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അതിൻ്റെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണാം. ട്രാവൽ അണ്ടർസ്കോർ ടെക്കീസ് ആണ് ഐ ഡി. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇവിടെയും കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. അടിപൊളി മനോഹരമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ നിറച്ച ആളുണ്ട്. ഓടാനും നടക്കാനും സൈക്ലിങ്ങിനും ഒക്കെ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാലം. നമ്മുടെ അപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ കിരീടം പാലം. അതാണ് നമ്മുടെ കിരീടം പാലം. ഇതാണ് പുഞ്ചക്കരി പാടത്തിൻ്റെ അതിമനോഹരമായ കാഴ്ച. അപ്പോൾ ഞാൻ അങ്ങോട്ടൊക്കെ പോയായിരുന്നു കുറച്ച് ഓഫ് റോഡിങ് ഒക്കെ ആയിട്ട്. ജസ്റ്റ് ഗ്രാമീണ അന്തരീക്ഷമാണ് മൊത്തത്തിൽ. തിരുവനന്തപുരം സിറ്റിയിലുള്ളവർക്ക് മനോഹരമായ നെൽപ്പാടങ്ങളും ഈ ഒരു ഗ്രാമീണ പച്ചപ്പുമൊക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, കാണാൻ പറ്റും. ഒരുപാട് സിനിമകൾക്ക് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയ സ്ഥലമാണ്. കിരീടമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കിരീടത്തിൻ്റെ പേരിലാണ് നമ്മുടെ കിരീടം പാലം പോലും വന്നത് അപ്പുറത്ത് കണ്ട്. അപ്പോൾ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് വിശ്രമിക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തളന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ പോകണം. അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ട്, തളന്ന് എക്സോസ്റ്റഡ് ആയിപ്പോയി. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം. ഇന്നാണെങ്കിൽ വർക്കിംഗ് ഡേയും ആണ്, വർക്കും ഉണ്ട്. നമുക്ക് എന്തായാലും തിരിച്ച് വീട്ടിൽ പോകാം. പോകുന്ന വ്ലോഗും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പുഞ്ചക്കരി പാടത്തുനിന്ന് തിരിച്ചു പോകാൻ പോവാണ്. അത്യാവശ്യം നല്ല വെയിലായി, കണ്ടില്ലേ. ഇതാണ് നമ്മുടെ കിരീടം പാലം. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ നിറച്ച ആളായിരുന്നു. നമ്മുടെ തോട് ദേ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എനിക്കറിയില്ല വേറെ സ്ഥലമുണ്ടോയെന്ന്, നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ ഏറ്റവും മനോഹരവും പച്ചപ്പുമുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. ഇവിടെ നെൽപ്പാടങ്ങളൊക്കെ കാണാം. ഇപ്പോൾ കൃഷിയില്ല, നെൽകൃഷി ഇല്ലെന്നൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന് പറയാൻ കഴിഞ്ഞത് ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ. പിന്നെ ഇവിടെ കുറേ പശുക്കളെയും കിടാക്കളെയും ഒക്കെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. അതേ, കിളികളൊക്കെ പറക്കുന്നതാണോ? ഇവിടെ ഒരു പമ്പ് ഹൗസൊക്കെ ഉണ്ട്.
ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റൈഡ് കഴിഞ്ഞ് തിരിച്ചെത്തി. അത്യാവശ്യം നല്ല ട്രാഫിക് ആയിരുന്നു, പിന്നെ ഇടയ്ക്ക് പെട്രോൾ അടിക്കാനും നിർത്തില്ല. ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ട്രാഫിക് ആയിരുന്നു. ട്രാഫിക് കിടന്ന് മടുത്തു. ഇവിടുത്തെ ട്രാഫിക് ഇപ്പം അങ്ങനെയാണ്, കുറച്ച് കാലങ്ങളായിട്ട് ചൂട് വരുന്നു, തലയൊക്കെ വിയർത്തൊരു വഴിയായി. എന്തായാലും നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നിനി ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്, എന്തായാലും വർക്കൊക്കെ ഉണ്ട്. ഒരു മോർണിംഗ് റൈഡിന് ഇറങ്ങിയതാണ്. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കണ്ട. ഞങ്ങൾ ഇതുപോലത്തെ റൈഡിംഗ് വ്ളോഗ്സും അല്ലാത്ത ട്രാവൽ വ്ളോഗ്സൊക്കെ ആയിട്ട് വരാം. എല്ലാവരും ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനും മറക്കണ്ട. ട്രാവൽ അണ്ടർസ്കോർ ടെക്കീസ് ആണ് ഐ ഡി. നിങ്ങളുടെ സജഷൻസും പറയാം, നമുക്ക് കൂടുതൽ റൈഡിംഗ് വ്ളോഗ്സ് കാണാൻ താല്പര്യമുണ്ടോ, അതോ ജസ്റ്റ് ട്രാവൽ വ്ളോഗ്സ് മാത്രം കണ്ടാൽ മതിയോ, നമ്മുടെ സ്ഥലങ്ങളുടെ മാത്രം വ്ളോഗ്സ് കണ്ടാൽ മതിയോ എന്നുള്ള കമൻസും ഫീഡ്ബാക്കും, പിന്നെ ബൈക്കിനെ കുറിച്ചുള്ള കമൻസും എല്ലാം കമൻറ്റ് വഴി അറിയിക്കുക. ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും കോൺടാക്ട് ചെയ്യാമെങ്കിൽ അങ്ങനെയും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം, അടുത്തൊരു വീഡിയോയിൽ കാണാം. ഞങ്ങൾ ഇതുപോലെ ഹിമാലയൻ ആൻഡ് ട്രിവാൻഡ്രം സീരീസിൽ ഞങ്ങൾ ഇനി അടുത്തൊരു പ്ലേസിലേക്ക് റൈഡ് ചെയ്ത് പോയി ആ പ്ലേസ് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം വിശാഖ. എല്ലാം പറ്റും.